എല്ലാരും കണ്ടിരുന്നോ? എങ്ങനെയുണ്ട് അമ്മുവിന്റെ ഫാം ഒക്കെ? അടിപൊളിയാ അല്ലേ? അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് നമുക്ക് അവള് പങ്കുവെക്കുന്നത് ഡേ വൺ തൊട്ട് അവളുടെ കയ്യിൽ കോഴി സെയിലായി പോകുന്നിടം വരെ അവള് കോഴിക്ക് കൊടുക്കുന്ന കെയറിങ്ങും അവള് കൊടുക്കുന്ന വാക്സിനേഷൻ മരുന്നുകളെല്ലാമാണ് നമുക്ക് പങ്കുവെച്ചു തരുന്നത്. അപ്പം വീഡിയോ ഫുൾ എല്ലാവരും ഹായ്, ഞാൻ പൊന്നു, വെൽക്കം ടു അഡാർ കിച്ചൺ. നമുക്ക് ഒട്ടും താമസിക്കാണ്ട് തന്നെ നമ്മുടെ വീഡിയോ ചിഗാർഡ്. ഈ സാധനമാണ് ചിഗാർഡ്. ഇത് നമ്മൾ ഈ ലൈറ്റിന് ചുറ്റിനും വെച്ചിട്ട് അതിനുള്ളിലാണ് ഇവരെ പേപ്പർ വിരിച്ച പേപ്പറിനകത്ത് ഇട്ടാണ് ഇവരെ വളർത്തുന്നത്. 5 ദിവസമാണ് നമ്മൾ പേപ്പറിനകത്ത് ഇവരെ ചൂട് കൊടുത്ത് വളർത്തുന്നത്. 7ാമത്തെ ദിവസം വാക്സിനേഷൻ ഉണ്ട്. ലെസോട്ടയാണ് നമ്മൾ ഇവർക്ക് വാക്സിനേഷൻ 7ാമത്തെ ദിവസം കൊടുക്കുന്നത്. അത് നമ്മൾ കണ്ണിലോ മൂക്കിലോ കൊടുക്കാം, നമ്മുടെ സൗകര്യം. പേപ്പറിനകത്ത് തന്നെ ഇടണം. പേപ്പറിനകത്ത് ഇടേണ്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നടക്കാനൊക്കെ ഒരു ഗ്രിപ്പ് കിട്ടും പേപ്പറിനകത്ത്. അവർക്കാണെങ്കിൽ ആദ്യത്തെ ദിവസം കൊണ്ടുവരുമ്പം ആദ്യം നമ്മൾ വേണ്ട ഈ ഗ്ലൂക്കോസ് ചേർത്ത വെള്ളമാണ് ഞാനിവിടെ കൊടുക്കുന്നത് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക്. ആദ്യത്തെ വെള്ളം ആദ്യം വെള്ളം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ പേപ്പറിനകത്തല്ലേ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഇടുന്നത്, അതിനകത്ത് ഞാൻ തീറ്റ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കും ആ പേപ്പറിന് മുകളിൽ. കാരണം തീറ്റ ഏതാന്നൊക്കെ അവർക്ക് അറിയില്ല. സാധാരണ കള്ളക്കോഴിയല്ലേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇങ്ങനെ കൊത്തി കൊടുക്കുന്നത്. അവർ കള്ളക്കോഴി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ തീറ്റി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് വെള്ളം ആദ്യം കൊടുക്കുക, ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം ആദ്യം കൊടുക്കുക. അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുക. അവരാദ്യം കൊത്തി കൊത്തി അത് തിന്നും. അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ചെറിയ ഫീഡറിനകത്ത് ഇട്ട് കൊടുക്കും. ഇതുപോലത്തെ ഫീഡറിൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ഈ വേസ്റ്റേജ് വരത്തില്ല. അല്ലാതെ പ്ലേറ്റ് കണക്കിനുള്ള തീറ്റ പാത്രം ഉണ്ട്, അതിലിട്ട് കഴിഞ്ഞാൽ ഇവരെല്ലാം അത് ചെതഞ്ഞ് കളയും. ഇതാകുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊത്തി കൊത്തി തിന്നത്തേ ഉള്ളൂ, അവർ ചെതഞ്ഞ് കളയത്തില്ല. പിന്നെ വാട്ടർ ഡ്രിങ്കർ, ചെറിയ വാട്ടർ ഡ്രിങ്കർ ഉണ്ട്, അതിനകത്താണ് ഞാൻ വെള്ളം കൊടുക്കുന്നത്. പിന്നെ 10 ദിവസം ആകുമ്പോൾ ഞാൻ ഓട്ടോ ഡ്രിങ്കർ കൂടെ ഓണാക്കി വെച്ച് കൊടുക്കും. ഇൻ കേസ് നമുക്കിപ്പം എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ഈ വെച്ചേക്കുന്ന വെള്ളം തീർന്നാലും അവരതിൽ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പിന്നെ 7ാമത്തെ ദിവസം നമ്മൾ ഞാൻ അർക്കപ്പൊടിയിലോട്ട് മാറ്റും. ചില കോഴികൾ 7ാമത്തെ ദിവസമേ മാറ്റത്തുള്ളൂ. ചില ആരോഗ്യമുള്ള നല്ല നല്ല ഇറച്ചിക്കോഴി ഇനമുണ്ട്, സാസോ ട്രെയിൻ റൂസ്റ്റർ പോലെ ഉള്ളവർ ഡേ ഓൾഡിൽ തന്നെ നല്ല വലിപ്പമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അവരെ 5ാമത്തെ ദിവസം ആകുമ്പോഴേ ഞാൻ അർക്കപ്പൊടിയിലോട്ട് മാറ്റും. എന്നിട്ട് ഗ്രാമപ്രിയ കൈരളി പോലുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുഞ്ഞു കോഴികളായിരിക്കും, അവരെ ഞാൻ 7ാമത്തെ ദിവസം അർക്കപ്പൊടിയിൽ മാറ്റത്തുള്ളൂ. ആദ്യമേ ഞാൻ കുറച്ച് അർക്കപ്പൊടി അവർക്ക് ജസ്റ്റ് ഒന്ന് നടക്കുന്ന രീതിയിലുള്ള അർക്കപ്പൊടി ഇട്ട് കൊടുക്കത്തുള്ളൂ. പിന്നെ ഞാൻ അർക്കപ്പൊടിയുടെ കനം കൂട്ടി കൊടുക്കത്തുള്ളൂ. പിന്നെ 7ാമത്തെ ദിവസം ഞാൻ കൊടുക്കുന്ന വാക്സിനേഷനാണ് ലെസോട്ട എന്ന് പറയും. അത് ആണ് ഇതാണ്, ഇത് 500 ഡോസേജിൻ്റെ ലെസോട്ട എന്ന് പറയുന്നതാണ് ഇത്. 7ാമത്തെ ദിവസം ഇപ്പോൾ 1000 കോഴിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 500 ഇതിലത്തെ 2 കുപ്പിയാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ 14ാമത്തെ ദിവസം നമ്മൾ കൊടുക്കുന്ന വാക്സിനേഷൻ്റെ പേരാണ് IBD. അത് ഇതാണ്, IBD എന്ന് പറയുന്നത് ഇതാണ്. 14ാമത്തെ ദിവസം അത് കണ്ണിലോ മൂക്കിലോ വെള്ളത്തിലോ കൊടുത്താൽ മതി, അത് നമ്മുടെ സൗകര്യം പോലെ. പക്ഷേ ലെസോട്ട കണ്ണിലും മൂക്കിലും തന്നെ കൊടുക്കുക. IBD കണ്ണിലും മൂക്കിലും തന്നെ കൊടുക്കുക. പിന്നെ ഒത്തിരി 1000 കൂടുതലൊക്കെ ഉള്ളവർ വെള്ളത്തിൽ കൊടുക്കുന്നവരും ഉണ്ട്. ഞാൻ കണ്ണിലും മൂക്കിലുമാണ് കൊടുക്കുന്നത്. പിന്നെ 21ാമത്തെ ദിവസം ഇതിന് തന്നെ ബൂസ്റ്റർ ഞാൻ കൊടുക്കും ലെസോട്ടയുടെ IBD. 21ാമത്തെ ദിവസം IBD കൊടുക്കും. 28ാമത്തെ ദിവസം ലെസോട്ടയുടെ ബൂസ്റ്ററും ഞാൻ കൊടുക്കും. അങ്ങനെയാണ് 30ാമത്തെ ദിവസം 35ാമത്തെ ദിവസം ആകുമ്പോഴത്തേന് എല്ലാം വിറ്റ് തുടങ്ങും. പിന്നെ 45ാമത്തെ ദിവസം ഉള്ള ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരാണ്. നമ്മുടെ 35 ദിവസം വരെ ഇവിടെ കോഴികളെ കിടക്കാറുള്ളൂ. പിന്നെ അതുകൊണ്ട് ആ ഒരു വാക്സിനേഷൻ ഞാൻ എടുക്കാറില്ല. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന വിറ്റാമിൻ മരുന്നുകളാണിത്. ഗ്രോവി പ്ലക്സ് പ്ലസ്, ഒസോമിൻ എന്ന് പറയും. പിന്നെ ഹോമോബെസ്റ്റ്, പോളിബയോൺ, വിംറാള്, ഇത്രയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വിറ്റാമിൻ മരുന്നുകൾ.
ഇതുങ്ങൾ ഒരു മൂന്ന് ദിവസം തൊട്ട് ഞാൻ വിറ്റാമിൻ മരുന്നുകൾ കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെ ഗ്രോത്തിനൊക്കെ നല്ലോണം ഹെൽപ്പാണ്. ഈ വിറ്റാമിനൊക്കെ ഇതൊക്കെ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇവര് ഇവരുടെ വളർച്ചയ്ക്കാണേലും പിന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു സപ്ലിമെൻ്റ് കൂടാണ് ഈ പോളിബയോൺ എന്നൊക്കെ പറയുന്നത്. ഈ പോളിബയോൺ കൊടുക്കുമ്പോൾ നല്ല പ്രതിരോധ ശക്തിയൊക്കെ വരാറുണ്ട്, നല്ല വളർച്ച ഗ്രോത്ത് വരാറുണ്ട്. പിന്നെ ഇവർ തമ്മിൽ കൊത്തുകളൊക്കെ കുറേ കൊത്തിടും. ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇവർക്ക് കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവ് വരുമ്പോൾ കൊത്തിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗ്രോവി പ്ലസ് ഒക്കെ ഞാൻ മൂന്നാമത്തെ ദിവസം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഓരോ ദിവസം ഇപ്പോൾ ഒരു ദിവസം ഗ്രോവി പ്ലസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നിരാടം, അതായത് ഒരു ദിവസം ഇന്ന് ഞാൻ ഗ്രോവി പ്ലസ് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഒന്നും കൊടുക്കത്തില്ല, അടുത്ത ദിവസം അസോമിനായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ഇടവിട്ട് ഞാൻ ഓരോ മരുന്നുകളും എൻ്റെ കോഴികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഈ കൊത്ത് ചില കോഴികളൊക്കെ നല്ല രീതിയിൽ കൊത്തിടുന്നതിന് ഈ കുടിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് കല്ല് ലേശം ചേർക്കുക. ഇപ്പോൾ ഒരു വാട്ടർ ഡ്രിങ്കിനകത്ത് ഒരു ശകല ഒരു ചിരി ഒരു 50 ഗ്രാം വേണ്ട, അത്രയും ഉപ്പ് കല്ലിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കൊത്ത് കുറയാൻ നല്ല സഹായിക്കുന്ന ഒരു സാധനമാണ് ഉപ്പ് കല്ല്. പിന്നെ കൊത്തുണ്ടെങ്കിൽ ഇച്ചിരി പോച്ച കെട്ടി തൂക്കി ഇടുവാണെങ്കിൽ കൊത്ത് കുറയാം. ഇപ്പം ഈ സാസോ റെയിൻഡോസ്റ്റർ എന്നൊക്കെ പോലെ പറയുന്ന ഈ ബ്രീഡുകൾക്ക് നല്ല കൊത്താണ്. പൊതുവേ എല്ലാ കോഴികൾക്കും തമ്മിൽ കൊത്തുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പൊടിക്കൈകളാണ് ഇത് രണ്ടെണ്ണം. ഒന്ന് ഉപ്പ് കല്ല് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക, പിന്നെ പോച്ച കെട്ടി തൂക്കി കൊടുക്കുക, പിന്നെ 3 ദിവസം മുതൽ ഗ്രോവി പ്ലസ് വിംറാള് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലിമെൻ്റാണ് ഉസ്റ്റോസോമിന് ഹോമോബിസ്റ്റ് പോളിബയോൺ എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പം ഇപ്പം കണ്ടുവരുന്ന ഒരു അസുഖമാണ് കോഴികൾ തീറ്റ എടുക്കാതെ മാറിയിരിക്കുക. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.